അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ ഈ സ്ഥാപനം, നമ്മൾ നിൽക്കുന്ന സ്ഥലം ഒക്കെ നിലകൊള്ളുന്നതിൽ എന്തിനാണെന്ന് ആർക്കെങ്കിലും വലിയ ധാരണ ഉണ്ടോ? പണ്ട് ഇവിടെ എങ്ങനെയായിരുന്നു, പണ്ട് ഇവിടുത്തെ രീതി, മീൻസ് ഇവിടുത്തെ നിലം എങ്ങനെയായിരുന്നു എന്ന് ആർക്കെങ്കിലും അറിയോ? ഇല്ല അല്ലേ? എന്നാ ഞാൻ പറയാം. നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു പാടത്താണ് അല്ലേ? ആ പാടം മണ്ണിട്ട് നികത്തി, അതെന്താക്കി, അതിന് മുകളിൽ മണ്ണിട്ട് നികത്തി ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കിയിട്ടാണ് എന്താക്കിയിട്ടുള്ളത്, നമ്മൾ നിൽക്കുന്ന സ്ഥാപനം വരെ നിർമ്മിച്ചിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ നിയമസംഹിത എന്താകുന്നില്ല, അത് അനുവദിക്കുന്നില്ല. പക്ഷേ അന്ന് കാലത്ത് അത് അനുവദിച്ചിരുന്നത് കൊണ്ട് നമുക്കിവിടെ സ്ഥാപനം നിലനിർത്താനായി. അതൊക്കെ പോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ഇവിടെ ഒരു വലിയ വെള്ളപ്പൊക്കം കണ്ടു അല്ലേ? മഴതിന് മൊത്തം നമ്മുടെ ഏരിയ മൊത്തം വെള്ളം നിറഞ്ഞു. കാരണം എന്തേ? ഇവിടെ ഒരു പാടമായിരുന്നു, ഈ പാടത്തേക്ക് വരേണ്ട വെള്ളമാണ് വന്നത്. പക്ഷേ ഇവിടെ മൊത്തം വെള്ളം നിറഞ്ഞ് നാം എല്ലാവരും ഒരുപാട് ഇടങ്ങാറായി. അന്ന് ഒരുപാട് ബുദ്ധിമുട്ടി അല്ലേ? അന്നത്തെ നമ്മുടെ ജീവിതം മൊത്തം താളം തെറ്റിയെന്ന് തന്നെ പറയാം. കാരണം അന്നേ ദിവസമാണ് നാം എവരും ഭയപ്പെട്ട കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന മേപ്പാടി ചൂരൽമല ഉരുളുപൊട്ടിയത്. അതിനും കാരണം എന്താ? കാരണം പ്രകൃതി ചൂഷണത്തിന്റെ വലിയൊരു ഇതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചത്. കാരണം അവിടെ മുന്നേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ സമയത്ത് തന്നെ അവിടെ മല തുരന്നതായിട്ട് അവര് സ്വർണഖനി നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, സ്വർണഖനി ചാലിയാർ പുഴയിലൂടെ ഒഴുകി വരുന്ന സ്വർണം കണ്ടിട്ട് സ്വർണഖനി അവിടെ നിർമ്മിച്ചു. ആ അതിന്റെ ഫലമായിട്ട് ഇന്ന് അവിടെ ഉരുൾപൊട്ടി. എത്ര ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടു പോയത് അല്ലേ? നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വലിയൊരു പാഠമാണ് നമുക്ക് അതിൽ നിന്നും ലഭിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ നാം പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ എത്രത്തോളം നമുക്ക് ജീവിക്കാൻ പറ്റുമോ അതിന് നമുക്ക് ജീവിതത്തിൽ എന്തുണ്ടാകും? ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാകും. കാരണം നാം അത് മനസ്സിലാക്കേണ്ട ഒരു വലിയ സംഗതി തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതം ഈ പ്രകൃതിയെ ചൂഷണം ചെയ്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പ്രകൃതി നമ്മോട് കോപിക്കും. പണ്ടൊരു ഗുരു പറഞ്ഞിട്ടില്ലേ, എന്താ ഗുരു പറഞ്ഞത് ആർക്കെല്ലാം അറിയോ? ശ്രീനാരായണ ഗുരു, പ്രധാനപ്പെട്ട ഗുരുവാണ്. അറിയോ? ഇല്ല, ഞാൻ തന്നെ പറയാം. പ്രകൃതിയെ നിങ്ങൾ ചൂഷണം ചെയ്താൽ പ്രകൃതി നിങ്ങളെയും ചൂഷണം ചെയ്യും. അതാണ് അദ്ദേഹം പറഞ്ഞത്. കറക്റ്റ് അല്ലെങ്കിലും പറഞ്ഞതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാവുന്നത്. കാരണം പ്രകൃതി നമ്മുടെ, നാം പ്രകൃതിയോട് എന്താണ് ചെയ്യുന്നത് അതിനെ തിരിച്ച് അതുപോലെ തന്നെ നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുമെന്നുള്ള, നമുക്കെല്ലാവർക്കും അറിയാം, എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന ന്യൂട്ടന്റെ ഏറ്റവും വലിയ ഒരു ലോ നാം അത് മനസ്സിലാക്കാതെ പോകരുത്. അത് തന്നെയല്ലേ നമ്മുടെ നിത്യ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞില്ലേ, ഇന്നമഅൽ ഉസ്രി യുസ്രാ, എല്ലാ പ്രവർത്തനത്തിനും അതിൻ്റെതായ പ്രതിഫലനമുണ്ട്. അതിന് എവറി ആക്ഷൻ ഹാസ്, എല്ലാ പ്രവർത്തനത്തിനും അതിന് തുല്യമായ പ്രതിഫലനമുണ്ട്. കാരണം നമ്മൾ പുഴയിൽ നിന്നും ഇപ്പം മണല് വാരാൻ എന്തായിട്ടുണ്ട്, നിരോധിച്ചു. കാരണം അതുഫലമായി നമ്മൾ വെള്ളപ്പൊക്കം അനുഭവിക്കുന്നു. പുഴയിൽ വെള്ളം ഒഴുകാൻ സ്ഥലമില്ല. പുഴ ഒരു ചെറിയ മഴ പെയ്യുമ്പോക്കിന് എന്താവുന്നു, പുഴ കര കവിഞ്ഞ് വന്നിട്ട് നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ സ്ഥാപനങ്ങളിലേക്കും ഒക്കെ കയറി നാശനഷ്ടം സംഭവിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സത്യമല്ലേ ഞാൻ പറഞ്ഞത് അല്ലേ? അതായത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, തീരെ പ്രകൃതിയെ നോവിക്കാതെ ഇവിടെ ജീവിക്കുക എന്ന് പറയുന്ന ഒരു തത്വം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത്. കാരണം നമ്മളെ പടച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ സൃഷ്ടിച്ചു ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു. അതുപോലെ തന്നെ പ്രകൃതിയെയും അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ സംവിധാനിച്ചു വെച്ചു. ഇതിൽ നിന്നും മനുഷ്യർക്ക് വിഭവങ്ങൾ എടുക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്ത് ചെയ്തു, പ്രകൃതിയിൽ നിന്നും വിഭവങ്ങൾ എടുക്കാൻ അനുമതി നൽകി. അതുകൊണ്ടല്ലേ നമുക്ക് പ്രകൃതിയിൽ നിന്നും വിഭവങ്ങൾ എടുക്കാൻ സാധിക്കുന്നത്. പ്രകൃതിയിൽ നിന്നും നാം വിഭവങ്ങൾ എടുക്കുന്നു, നാം അവിടെ വീട് വെക്കുന്നു, അവിടെ മേച്ചിൽപ്പുറങ്ങൾ ഉണ്ടാക്കുന്നു, നാം അവിടെ താമസിക്കുന്നു, നാം നമ്മുടെ ജീവിതം പ്രകൃതി കൊണ്ട് മനോഹരമാക്കുന്നു. എല്ലാ കാര്യങ്ങളും ഉണ്ടായത് പ്രകൃതിയിൽ നിന്നല്ലേ. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച് തന്നിട്ടുള്ള, നമ്മൾ ആലോചിച്ച് നോക്കണം, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് തന്നെയല്ലേ. നമ്മളിപ്പോൾ നൈസായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പേപ്പർ എടുക്കുകയാണെങ്കിൽ പോലും ആ പേപ്പർ ഉണ്ടായത് പോലും പ്രകൃതിയിൽ നിന്നാണ് എന്ന സത്യം. ഇത് പ്രകൃതിയില്ലാതെ നമുക്ക് ജീവിതം സാധ്യമല്ല. അതുകൊണ്ട് നാം ആരും പ്രകൃതിയെ നോവിക്കരുത്. പ്രകൃതിയോട് നാം എത്രത്തോളം ഇണങ്ങി ജീവിക്കുന്നോ അതിനനുസരിച്ച് പ്രകൃതി നമുക്ക് കായികനികൾ തരും. ഒരിക്കലും മാവിനെ കല്ലെറിയരുത്. മാവ് തരുന്ന നാം ഭക്ഷിക്കണം. ഇതൊക്കെയല്ല ഇതിൽ നിന്ന് ഉപയോഗിക്കുന്ന പാഠം. അപ്പോ നാം ആരും പ്രകൃതിക്ക് ദോഷമാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത്. പ്രകൃതിയെ എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ വളരെ മിതമായി മാത്രം പ്രകൃതിയിൽ നിന്നും വിഭവങ്ങൾ എടുത്ത് നാം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഹാവ് എ നൈസ് ഡേ. അസ്സലാമു അലൈക്കും.